അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടാണ് മീൻ പൊള്ളിച്ചത്. വളരെ ടേസ്റ്റി ആയ ഡിഷാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർന്ന് നമുക്ക് നന്നായി മീനുമേ മാരിനേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2-3 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മീൻ ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അതേ പാനിലേക്ക് 2 തണ്ട് വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വലിയ വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യണം. 4-5 പച്ചമുളക് അവയും കട്ട് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ അവയെല്ലാം കൂടി നമ്മൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി അഥവാ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സവാള അരിഞ്ഞാൽ, ഒരു വലിയ സവാള അരിഞ്ഞാൽ കിട്ടണ അത്രയും ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വലിയൊരു തക്കാളി ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് തക്കാളി ഇതിനോടൊപ്പം തന്നെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇവയെല്ലാം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം വരുന്ന ഉപ്പ്, ഇവയെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി പൊടിച്ച മിക്സാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പഴംപുളി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, കുടപ്പുളി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ 1 കൈപ്പിടിയോളം വരുന്ന തേങ്ങയുടെ ഫ്രഷ് പാല് അത് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം നേരം തീയത്ത്, അതായത് ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച വശം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളെ ഗ്രേവിക്ക് നമ്മൾ വിചാരിച്ച പോലുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു വാഴയുടെ ഇലയോ എടുത്തിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഗ്രേവിയുടെ പകുതി ഭാഗം അത് ഈ ഇലയിൽ പരത്തി കൊടുക്കുക. വാഴയുടെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതിൽ പൊള്ളിച്ച മീനിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ അതിൽ ഇത് പരത്തിയതിന് ശേഷം നമ്മൾ ഈ മീന് ഫുള്ളായിട്ട് ഈ ഗ്രേവിയിൽ കവർ ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഫ്രഷായിട്ടുള്ള വേപ്പില ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ മീനെ ഫുള്ളായി കവർ ചെയ്തിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ മടക്കി എടുക്കേണ്ടതാണ്. വാഴയിലാവുമ്പോൾ നമ്മൾ 2 സൈഡിൽ നിന്ന് കെട്ടി കൊടുക്കേണ്ടി വരും. ഫോയിൽ പേപ്പർ ആവുമ്പോൾ പിന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് മടക്കി വെച്ചാൽ മതി. അങ്ങനെ നന്നായി ടൈറ്റ് ചെയ്ത് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാന്, ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം.
നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ മീൻ പൊള്ളിക്കേണ്ട ഇത് ഫ്രൈ പാനിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം തുറക്കണതാണ് കാണിക്കുന്നത്. അങ്ങനെ തുറക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്, നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവിയാണ്. ഈ ഗ്രേവിയുടെ ഇതൊക്കെ മീനുമലൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മീനും ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. ചോറിൽക്കും ചപ്പാത്തിൽക്കും അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനായാലും ഒക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൂപ്പർ സാൻ.